എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജിപ്സി സോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര മൈസൂരിൽ നിന്ന് നഞ്ചങ്കോട് വഴി ഗുണ്ടൽപേട്ട്, അവിടുന്ന് നേരെ ബന്ദിപ്പൂർ ഫോറസ്റ്റ്, മുതുമല ഫോറസ്റ്റ്, അങ്ങനെ നേരെ ഊട്ടിക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ മൈസൂരിൻ്റെ ഔട്ടർ റിംഗ് റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് നാഷണൽ ഹൈവേയിലോട്ട് കയറുകയാണ്. ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഡിസ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പോകുന്ന വഴി തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. റോഡിൻ്റെ രണ്ട് വശവും നല്ല ഭംഗിയുള്ള ഓരോരോ കാഴ്ചകളുണ്ടാവും. പിന്നെ ഫോറസ്റ്റിലെ കാഴ്ചകളും വളരെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു കാഴ്ചയാണ്. റോഡിൻ്റെ ഇരുവശവുമുള്ള അതിമനോഹരമായ കാഴ്ചകളും കണ്ട് നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്യുകയാണ്. ഈ വഴിയാണ് തമിഴ്നാടും മറ്റ് കർണാടകവും വന്നിട്ട് രാത്രികാലങ്ങളിൽ അടച്ചിടുന്നത് ജന്തുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം 9:30 ആകുമ്പം ഈ അടയ്ക്കുകയും രാവിലെ 6 മണിക്ക് തുറക്കുകയുമാണ് ചെയ്യുന്നത്.
ഞാനിപ്പോൾ ഉച്ചയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അതിരാവിലെ അല്ലെങ്കിൽ ഒരു സന്ധ്യാസമയത്തൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി മൃഗങ്ങളെ കാണാൻ പറ്റും. ഞാൻ ഈ സമയത്ത് യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മാനിനെയും പിന്നെ കുറച്ച് കുരങ്ങുകൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മളൊരു രാവിലെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആനയും കാട്ടുപോത്തും ഒക്കെ റോഡിൻ്റെ സൈഡിലുണ്ടാവും. ഇത് ആക്ച്വലി ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. പക്ഷെ ഞാനിതിൽ ടൈഗറിനെ മാത്രം കണ്ടിട്ടില്ല. ഒത്തിരി തവണ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ ടൈഗറിനെ മാത്രം ഇതുവരെ കണ്ടിട്ടില്ല. ഈ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, എത്ര പ്രാവശ്യം യാത്ര ചെയ്താലും നമുക്ക് ബോറടിക്കില്ല എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ നമുക്ക് പുതുതായിട്ടുണ്ടാകും. പിന്നെ ഈ വഴിയിൽ ഒത്തിരി ഹംസുകൾ വെച്ചിട്ടുണ്ട് ഈ ആനിമൽസിനെ സംരക്ഷിക്കാൻ വേണ്ടി. അതുപോലെ സ്പീഡ് ലിമിറ്റ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ വേറെ നമുക്ക് തന്നെ ഇൻസ്ട്രക്ഷൻ തരുന്ന കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കരുത്, സെൽഫി എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കുറേ ആളുകളൊന്നും അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഏതെങ്കിലും ആനിമൽസിനെ കാണുമ്പോൾ വണ്ടി നിർത്തി ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മളെടുക്കുന്ന മൃഗ നമ്മളെ ഉപദ്രവിച്ചില്ലെങ്കിലും വേറെ ഇപ്പം ഇത് ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്. അപ്പോൾ അത് എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ വല്ല കാട്ടുപോത്തിൻ്റെയോ അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ശ്രദ്ധിക്കുക, നമ്മൾ വണ്ടിയിലിരുന്ന് എന്ത് അഭ്യാസം കാണിക്കുക, പുറത്തിറങ്ങി ഫോട്ടോ എടുത്ത് നമ്മുടെ ജീവൻ വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന സ്ഥലമാണ് ബന്ദിപ്പൂരിൻ്റെ സഫാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇവിടെയാണ് ഇവിടെ കുറേ കോട്ടേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1500-2000 മുതൽ ഒരു 5000 വരെ റേഞ്ചുള്ള കോട്ടേജുകളുണ്ട്. നമുക്ക് രാത്രിയിൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ സഫാരിയൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
നമ്മൾ തമിഴ്നാടിൻ്റെ മുതുമല ഫോറസ്റ്റിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മുതുമല ഫോറസ്റ്റിൻ്റെ എൻട്രി ഗേറ്റ്. ഇവിടെ നമ്മൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റേ എൻട്രി പാസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. പിന്നെ ലിക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് സംശയം തോന്നി ഞാൻ ചെക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് പോലെ തന്നെ മുതുമല ഫോറസ്റ്റും ഭംഗിയുടെ തരത്തിൽ ഒട്ടും മോശമല്ല. വളരെ ഭംഗിയാണ് റോഡിൻ്റെ രണ്ട് സൈഡും കാണാൻ. പിന്നെ ഞാൻ ആനകളെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മുതുമല ഫോറസ്റ്റിലാണ്. രാവിലെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനകളെ ഒരുപാട് കാണാൻ പറ്റും. Thank you.
ഇവിടുന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഗൂഡല്ലൂർ വഴി നമുക്ക് ഊട്ടിക്ക് പോവാം. നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് മസനഗുഡി വഴിയാണ് ഊട്ടിക്ക് പോകുന്നത്. ഇവിടെ ഈ ബ്രിഡ്ജിൽ കൂടെ വലിയ വണ്ടികളൊന്നും പോകത്തില്ല, കാറ് അങ്ങനെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മാത്രമേ പോകത്തുള്ളൂ. മസനഗുഡി എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ടൗൺ ഉണ്ട്. അവിടുന്ന് ജീപ്പിൽ ഈ കാണുന്ന കുന്നിൻ്റെ മുകളിലോട്ട് സഫാരിക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. വളരെ നല്ലൊരു അഡ്വഞ്ചറാണത്. അങ്ങനെ നമ്മൾ ഊട്ടിയോടെ ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഏതാനും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഊട്ടിക്ക്.
അങ്ങനെ നമ്മൾ ഊട്ടി എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഊട്ടിയിൽ നിന്ന് അവലാഞ്ചെ വഴി നമ്മൾ കിണ്ണക്കോര എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അടിപൊളി വ്യൂസാണ് അവിടെ ഉള്ളത്. എന്താ പറയുന്നത്, അധികം ആരും പോകാത്തൊരു സ്ഥലമാണ്, വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് നിങ്ങൾ കാണാൻ മറക്കരുത്. കോവിഡ് കാരണം ഇപ്പം ഊട്ടിയിൽ ടോയ് ട്രെയിനോ അങ്ങനെ എന്താ പറയുന്നത് ബോട്ടിങ്ങോ അങ്ങനത്തെ ആക്ടിവിറ്റീസുകളൊന്നും തന്നെ നടക്കുന്നില്ല. വെറുതെ സൈറ്റ് സീയിങ് മാത്രമാണ് ഇപ്പോൾ ഊട്ടിയിൽ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്. ഗുഡ് ബൈ അനിൽ.